ഹറാമ കലർന്നു വന്നതിനെ പേടിച്ചില്ലല്ലോ, എത്രയോ തവണ പലിശയെ കുറിച്ചിട്ട് നീ വളർന്നു കേട്ടനാൾ. അതൊന്നും ഗവൺമെന്റ് ചെയ്യാതെ അതൊന്നും ഒരു പ്രശ്നമാകാതെ നടന്നില്ലേ ചെറുപ്പക്കാരാ? പാർട്ട്ണർമാർ ഏതെങ്കിലും രൂപത്തിലൂടെ ബിസിനസ്സിലേക്ക് നിന്നെ ക്ഷണിച്ചപ്പോ ബിസിനസിന്റെ പണക്കൊഴുപ്പ് റബ്ബ് നിനക്ക് ഒഴുക്കി തന്നപ്പ നീ മറന്നവല്ലോ. യജമാനനായ റബ്ബിനെ മറന്നില്ലേ? എങ്ങനെയെങ്കിലും നാളെ കാശുണ്ടാക്കിയാൽ മതിയെന്ന് ചിന്തയോടെ കച്ചവടം ചെയ്ത് പാവങ്ങളെ പറ്റിച്ച് വെട്ടിപ്പ് നടത്തി, തട്ടിപ്പ് നടത്തി, പറിച്ച് നടന്നിട്ട് മറ്റുള്ളവരിൽ നിന്ന് മോഷണം നടത്തിയിട്ട് അല്ലാ പൂഴ്ത്തി വച്ചിട്ടുണ്ടാക്കിയ മുതലല്ലേ? ഈ മുതലിൽ ഹറാമ കലർന്നത് കൊണ്ട്, ഈ സമ്പത്തിൽ ഹറാമ കലർന്നത് കൊണ്ട്, ഈ മുതലിൽ ഹറാമ കലർന്നത് കൊണ്ട് ഈ പരലോകത്തിൻ്റെ ഇബാദത്തുകളെ കബൂലാക്കൂല, നിന്റെ സുഹൃതങ്ങളെ കബൂലാക്കൂല, നിന്റെ നന്മകളെ കബൂലാക്കൂല. മലക്കുകൾ വന്നുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ റബ്ബേ ഞങ്ങളെ കാക്കണം അല്ലാ, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. ഇത് ആരെ കുറിച്ചിട്ടാ പ്രിയപ്പെട്ടവരെ പറയുന്നത്? ഉസ്താദ് എന്ന് പറയുമ്പോ ഞാനടക്കമുള്ള നമ്മളെ മനസ്സിലാക്കുന്നത് എന്താ? ഇത് എന്നെ കുറിച്ചിട്ടല്ല, ഇത് ഞങ്ങളെ കുറിച്ചിട്ടല്ല. ഞാൻ പ്രസിഡന്റാണല്ലോ, ഞാൻ സെക്രട്ടറി ആണല്ലോ, ഞാനൊരു ഉസ്താദാണല്ലോ, ഞാനൊരു പ്രവർത്തകനാണല്ലോ, ഞാൻ മതിയായവനാണല്ലോ എന്ന ചിന്തയല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത് പ്രിയപ്പെട്ടവരെ? ആ ചിന്ത മാറ്റി വച്ച് മനസ്സിന്റെ കത്തി ചിന്തയുടെ തിരിനാളം കൊളുത്തണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ആ മനസ്സിന്റെ കത്ത് ഞാൻ നല്ലവനാണെന്ന ചിന്ത മാറ്റി വച്ചിട്ട് ഒരു മാറ്റത്തിന്റെ ചിന്തക്ക് തിരികൊളുത്തണം ഈമാനുള്ള പെങ്ങളെ. അറിവിന്ദിലാവുകൾ കൊള്ളുന്ന പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാ, മനസ്സിലേക്ക് ചിന്തകളിലൂടെ മാറ്റം വരുത്തുക. ഇത് എന്നെ കുറിച്ചിട്ടാണോ? ഇതിൽ ഞാൻ പെട്ടുപോകുമോ? അല്ലാ അല്ലാഹുവിന്റെ പരലോകം അവിടെയല്ലേ മോനെ നമുക്ക് രക്ഷപ്പെടേണ്ടത് ചെറുപ്പക്കാരാ? അവിടെയല്ലേ ബാപ്പമാരെ ആ പരലോകത്തല്ലേ രക്ഷപ്പെടേണ്ടത്? ഇവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചാല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ കൂട്ടുകാരുണ്ടല്ലോ, നാട്ടുകാരുണ്ടല്ലോ, സ്വാതന്ത്ര്യത്തിലുള്ള പ്രവർത്തകരുണ്ടല്ലോ. ഒരു തലവേദന വന്നാല് വേണ്ടയിക്കാ സാരമല്ലഹിക്കാ എന്ന് പറഞ്ഞ് തലോടിത്തരാ നമ്മളെ താരമാരുണ്ടല്ലോ. പെങ്ങളെ ഒന്ന് വയറുവേദനിച്ചു കഴിഞ്ഞാ മോളെ ഹോസ്പിറ്റലിൽ പോണോ എന്ന് പറയാ നമ്മുടെ ഹിക്കയുണ്ടല്ലോ. നമുക്കൊരു വിഷമം വന്നാൽ, നമുക്കൊരു സങ്കടം വന്നാൽ നമ്മെ സമാധാനിപ്പിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടല്ലോ. ഇത് ദുനിയാവിൽ അങ്ങനെയാണ്, ഒരു പ്രയാസം വരുമ്പോ നമുക്ക് സലാമത്തിൽ ആളുകളുണ്ട്. അല്ലാഹുവിന്റെ ലോകം അങ്ങനെയല്ലല്ലോ. ആ പരലോകത്തെ നമ്മളെ തരിച്ച ചമ്പ് വഴിപ്പിച്ച തറയാണ്, തണലില്ലാത്ത ലോകമാ, തോളത്ത് കൈയിട്ട് നടന്ന കൂട്ടുകാരനില്ലാത്ത ലോകമാ, അമ്മിഞ്ഞതെന്ന മാറോട് ചേർത്ത് പിടിച്ച ഉമ്മയില്ലാത്ത ലോകമാ, പാപ്പയില്ലാത്ത ലോകമാ. ഒരു പ്രതിസന്ധി വരുമ്പോ കരയില്ലേ എന്ന് പറഞ്ഞ് തോളത്ത് കൈയിട്ട് കെട്ടിപ്പിടിച്ച ഭർത്താവില്ലാത്ത ലോകമാ, നമ്മുടെ ഭാര്യയില്ലാത്ത, കൂട്ടുകാരനില്ലാത്ത, നാട്ടുകാരനില്ലാത്ത, നഫ്സി 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 നഫ്സിയാ. അല്ലാഹുവിന്റെ ലോകത്തെ മറ്റൊരാളെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല, മറ്റൊരാളെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഇതിലെല്ലാം വിശ്വസിക്കുന്നവരല്ലേ മുഅ്മിനീങ്ങളെ നമ്മളെ? ആ പരലോകത്തെ ഭയാനകമായ പരലോകത്തെ വിചാരണ നടക്കുമ്പോ നല്ല ഇബാദത്തുകൾ ചെയ്ത ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ എന്ത് പറ്റി മലക്കുകളെ, എന്ത് പറ്റി മലക്കുകളെ, ഈ നന്മ ചെയ്തവരെയാണല്ലോ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവൽ സുബഹിക്ക് ഒന്നാമത്തെ സഫിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ, ഇവൽ വഅദിന്റെ സദസ്സിൽ ഒന്നാമതായി ഉണ്ടായിരുന്ന ആളാണല്ലോ, പാവങ്ങളെ സഹായിക്കാൻ ഒന്നാമത് ഉണ്ടായിരുന്ന ആളാണല്ലോ, പാവങ്ങൾക്ക് വീട് വെക്കാ, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാ, നാട്ടിൽ നന്മയുള്ളൊരു തണൽ മരമായി, നാട്ടിന്റെ ഒരു പൊതുപ്രവർത്തകനായി വലിയ മുൻപന്തിയിലുള്ള ആളാണല്ലോ മലക്കുകളെ. പിന്നെയും ദിനാണ് എന്നെ നരകത്തിൽ കൊണ്ടുപോകുന്നത്, പിന്നെയും ദിനാ
എന്തിനാണ് എന്നെ പരലോകത്തിൽ ശിക്ഷിക്കുന്നത്? പിന്നെ എന്തിനാണ് എന്നെ പരലോകത്തിൽ അദാബ് തരുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്ന മറുപടിയുണ്ട്, ചെറുപ്പക്കാരാ, മലക്കുകൾ അവിടെ പറയുകയാ, നീ പറഞ്ഞതെല്ലാം ശരിയാ, നീ തലമറച്ചവനായിരുന്നു, നോമ്പെടുത്തവനായിരുന്നു, റമദാൻ 30 തറാവി നമസ്കരിച്ചവനായിരുന്നു, പാവങ്ങൾക്ക് നോമ്പുതറ സംഘടിപ്പിച്ചവനായിരുന്നു, പള്ളിക്ക് സദക കൊടുത്തവനായിരുന്നു, വാള് പറഞ്ഞവനായിരുന്നു, വാള് കേട്ടവനായിരുന്നു, സദക കൊടുത്തവനായിരുന്നു, എല്ലാം ശരിയാണ്. ഇതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ നിനക്ക് പറ്റിപ്പോയ തെറ്റവിടം എന്നറിയോ? നിനക്ക് സംഭവിച്ചു പോയ പാപം എന്നവിടെ അറിയോ? നിനക്ക് സംഭവിച്ചു പോയ പിഴവ എവിടെ എന്നറിയോ? മലക്കൂളവിള പറയുകയാമഹൂ നിന്റെ ശരീരം നോക്കടാ, നിന്റെ തടി നോക്ക് മോനെ, നിന്റെ ആരോഗ്യം നോക്ക് മോനെ, നിന്റെ ആരോഗ്യം നോക്ക് മോനെ, ആ ശരീരത്തിലെ രക്തം നോക്ക് മോനെ, ആ രക്തം നിറയെ പലിശയാണ് ചെറുപ്പക്കാരാ, നിന്റെ ശരീരം നിറയെ ഹറാമാണ് കൂട്ടുകാരാ, പെങ്ങളെ മലക്കുകൾ പറയുകയാണ്, നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ ഹറാമ കലർന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ കുടിച്ച വെള്ളത്തിൽ പലിശ കലർന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ സമ്പാദിച്ച കോടികളിൽ പലിശ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ സമ്പാദിച്ച ഏർപ്പാടുകളിൽ, നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ തൊഴിലുകളിൽ ഹറാമ കലർന്നു വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇജാബത്തില്ല, നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ലോകത്തിരുന്ന മലക്കുകൾ വിളിച്ചു കൊണ്ടുപോകുന്ന ഭയാനകമായ ഒരു രംഗം പരലോകത്ത് വരുന്നുണ്ടെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ പേടിയാകുന്നു. റബ്ബേ ഞങ്ങളെ കാക്കണം അല്ലാഹ്, ഞങ്ങളെ കാത്തിരക്ഷിക്കണം അല്ലാഹ്, ഞങ്ങൾക്ക് നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ, ഉറക്കെ പറയും, അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒരിക്കലും നമ്മള് അഗ്രിമെന്റ് അങ്ങ് കയ്യട്ടെ എന്നിട്ട് നോക്കാം, അങ്ങനെയാ വരുന്നത്. ഉടൻ പിന്മാറണം. ഉടൻ എന്ന് പറഞ്ഞാൽ ഉടൻ, ഓൺലി 1 സെക്കൻഡ് പോലും ബാക്കി നിൽക്കാൻ പാടില്ല. നമ്മുടെ ഏർപ്പാടിൽ, ഇപ്പൊ എന്റെ ഏർപ്പാട് എന്താണ് എനിക്കറിയാം, നിങ്ങളുടെ ഏർപ്പാട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ഏർപ്പാടിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ കച്ചവടങ്ങളിലും അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരു നാണയത്തൊട്ട് വന്നു കഴിഞ്ഞാൽ, അവരെ കുറിച്ചിട്ടാട്ടോ, നമ്മളെ കുറിച്ചിട്ടല്ല, അവരെ കുറിച്ചിട്ടാണ്, ആ ഒരു സ്വഭാവം നമ്മളിലോ നമ്മുടെ കൂട്ടുകാരിലോ വരാൻ പാടില്ല. നമ്മളിങ്ങനെ പറയും, റബ്ബേ ഞാൻ ഒരുപാട് നന്മ ചെയ്തവനാണ്, എന്നിട്ട് എന്താ എന്നെ ഈ പരലോകത്തിന് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എന്താ ഞാൻ കാരപ്പെട്ട ഒരാളായിട്ട് എന്നെ ഇവിടെ വരുമ്പോ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലേ? നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിന്റെ കാരപ്പെട്ട ഒരാളാണ്, എന്നിട്ട് നമ്മളൊരു സദസ്സിലേക്ക് വരുമ്പോ നമ്മൾ അവര് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആർക്കും വിഷമമുണ്ടാവും, ആണല്ലോ, ആർക്കും വിഷമമുണ്ടാവും. അപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ നമ്മൾ മംഗല്യം നടത്തുകയാണ്, വിഷയം നല്ലോണം ശ്രദ്ധിക്കും, കല്യാണം നടത്തുകയാണ്. കല്യാണം നടക്കുന്ന സമയത്ത് പെണ്ണിന്റെ വീട്ടിലേക്ക് പുതിയാപ്പിള വരൻ കയറി വരുമ്പോ എല്ലാരും മറ്റുള്ളവരെ സ്വീകരിച്ചു, പുതിയാപ്പിളിനെ ആരും മൈൻഡ് ചെയ്യണില്ല, എന്താപ്പൊ ഇതിന്റെ കഥ? അങ്ങനെയാണെങ്കിൽ പുതിയാപ്പിളന്റെ മനസ്സിൽ വിഷമമുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? നിങ്ങൾ പറയണ്ടാവില്ലേ? ഇതേ പ്രകാരം തന്നെയാണ് പരലോകത്തിൽ നിന്ന് നമ്മൾ പറയാം, റബ്ബേ ഞാൻ കുറെ നന്മ ചെയ്ത്, എന്താ എന്നെ പരിഗണിക്കാതെ, ഞാൻ കുറെ സ്വതക്ക കൊടുത്ത ആജിയാരാ, ഞാൻ സ്വതക്ക കൊടുത്ത ചെറുപ്പക്കാരനാ, എന്റെ ബിസിനസ്സിൽ പാവങ്ങൾക്ക് ഒരു പങ്ക് ഞാൻ മാറ്റി വെച്ചില്ല, എന്നിട്ട് എന്താ എന്നെ നീ കാണാത്ത? റബ്ബേ എന്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ ഒരുപാട് സ്വതക്ക് കൊടുത്തിട്ടുണ്ട്, പാവങ്ങൾ ആര് വന്നാലും ഖുർആൻ പറഞ്ഞതുപോലെ പാവങ്ങളെ ഞാൻ മടക്കിയിട്ടില്ല, പിന്നെ എന്താ എന്നെ നീ മൈൻഡ് ചെയ്യാത്തത്? പരലോകത്തിനെന്ന് നമ്മൾ പറയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, സംഗതിയൊക്കെ ശരിയാ, പക്ഷേ വമതുഅമഹു ഹറാം വമശ്രബഹു ഹറാം. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സമ്പാദിച്ചത് മുഴുവനും എവിടെന്നാ മോനെ ചൊല്ലേ? നീ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്ന് പറഞ്ഞത് എവിടെന്നാ? കടം വാങ്ങി കടല കടന്ന് കണ്ണീരോടെ കടന്നു പോയ പ്രവാസ ലോകത്ത് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എങ്ങനെ പറയൂ?
സൊള്ള മോനെ പറയും മോനെ എങ്ങനെ ഉണ്ടാക്കിയതാ പറഞ്ഞുകൊണ്ടാ അവിടെ നിന്ന് തലതായത്തിന്റെ അവസ്ഥ. അല്ലാഹുവേ ഞങ്ങൾക്ക് വരുത്തില്ലേ റഹ്മാനെ, ഞങ്ങളെ നാട്ടുകാർക്ക് വരുത്തില്ലേ റഹ്മാനെ, ഞങ്ങളെ കൂട്ടുകാർക്ക് വരുത്തില്ലേ റഹ്മാനെ, അവരുടെ ഇബാദത്തുകളിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ഹറാമ കലരുത്. ഈ വിഷയമാണ് നമ്മൾ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ചർച്ച ചെയ്യുന്നത്. എത്ര ദിവസം ചർച്ച ചെയ്താലും ഇത് തീരുവില്ലല്ലോ. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയല്ലേ, ഓൺലൈൻ ബിസിനസിന്റെ പേരിൽ നമ്മൾ ഏത് ബിസിനസ് കണ്ടാലും ചാടി വീഴാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അറിയുന്നവരോട് ചോദിച്ച് ശരിക്കതിന്റെ ഇസ്ലാമിക വശം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ ബിസിനസ്സിലും ചേരണമെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇല്ലെങ്കിലേ അവസാനം മടിവേരറുത്ത് നമ്മെ അല്ലാഹു നമ്മെ പരീക്ഷിക്കും. അല്ലാഹുവേ ഒരു ഹറാമ നമ്മുടെ ജീവിതത്തിൽ വരരുത്. വന്നതിന് തൗബ ചെയ്ത് നമ്മൾ റബ്ബിലേക്ക് മടങ്ങുക. വന്നതുണ്ടെങ്കിൽ നമുക്കിപ്പോ തീർത്തും അത് നോക്കിയിട്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ കഴിയും. പരമാവധിക്ക് നമ്മൾ നോക്കും. നല്ല വിശപ്പുള്ള സമയത്ത് ഇപ്പോ റോഡ് സൈഡിൽ നിന്ന് നല്ലൊരു ഹോട്ടൽ കാണുമ്പോ, ഹോട്ടൽ ഹലാലിന് കണ്ടാലും ഏത് പേര് കണ്ടാലും നമ്മൾ അവിടെ കയറും, ഭക്ഷണം കഴിക്കും. നമ്മൾ വിചാരിക്കുന്ന എന്താ, ഇത് നല്ല ഭക്ഷണമാണ്, ഹലാലായിരിക്കും. അള്ളാഹു ഹോട്ടൽക്കാർക്കും കച്ചവടക്കാർക്കും ഒക്കെ അള്ളാഹു നല്ല ബറക്കത്ത് കൊടുക്കട്ടെ. ഹോട്ടൽ ജീവനക്കാരെ ഒരിക്കലും തലേന്നത്തെ കറി പിറ്റേന്ന് വരുന്ന കസ്റ്റമറിന് കൊടുക്കാൻ പാടില്ല. കൊടുക്കുന്നുണ്ട് എന്നല്ല ഉസ്താദ് പറഞ്ഞത്, കൊടുക്കാൻ പാടില്ല. ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ സാധനങ്ങൾ നിങ്ങൾ കടയിൽ വെക്കരുത്. കസ്റ്റമർ വരുമ്പോ അല്ലെ, കസ്റ്റമേഴ്സ് വരുമ്പോ, അന്വേഷണ സംഘം വരുമ്പോ മാത്രം മാറ്റി വെക്കുക. അല്ലല്ല, മുന്നിൽ വരുന്ന കസ്റ്റമർ ഒരു സാധനം ചോദിക്കുമ്പോ അതിന്റെ ഡേറ്റ് കഴിഞ്ഞതാണോ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നിയമം പോലെ കൊണ്ടു നടക്കുന്ന ഒരു ഈമാനുള്ള കവിയായ അവനാണ് ശക്തമായ വിശ്വാസി എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാം. നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കള്, നമ്മുടെ പേരമക്കള്, നമ്മളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ ആളുകളും ഈ വിഷയം ശ്രദ്ധിക്കണം. കാരണം എന്താ, ഇനിയിപ്പോ ഒരു ഹറാമ് കലർന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു ഹറാം ഒരാളുടെ ജീവിതത്തിൽ കലർന്നാൽ ലാ യന്ദുറുല്ലാഹു ഇലൈഹിം ബിർറഹ്മാ, ഒരു കരുണയുടെ നോട്ടം അല്ലാഹു നമ്മളിലേക്ക് നോക്കൂല എന്നാണ്, ഒരു റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു നമ്മളിലേക്ക് നോക്കൂല എന്നാണ്. ഒരു ഹറാമ് നമ്മുടെ ജീവിതത്തിൽ കലർന്നാൽ കൂടുതൽ വേണ്ട ഒരേ ഹറാമ്, ഒരു നാണയത്തുട്ടെങ്ങാനും ഹറാമിന്റെ വകയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ അയൽവാസിയുടെയും നമ്മുടെയും അതിരി തർക്കം അതിരി കെട്ടുന്ന സമയത്ത് ഒരു പിടി അതല്ലെങ്കിൽ ഒരു ചാണ് ഒരു അടി നമ്മൾ അവനിൽ നിന്ന് മണ്ണ മാന്തിയെടുത്താൽ അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യന്ദുറുല്ലാഹു ഇലൈഹിം ബിർറഹ്മാ, പിന്നെ അവനിലേക്ക് റബ്ബ് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല, പിന്നെ കരുണയുടെ നോട്ടം നോക്കൂല, ഒരു ബിസിനസ്സിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലോ. ചീത്തയിലേക്കാണ് നമ്മളെ മുന്നിലേക്ക് കിടത്തിറങ്ങിയതെങ്കിലേ എന്റെ പ്രിയപ്പെട്ടവരെ, അതോടുകൂടെ അല്ലാഹുവിന്റെ സഹായം അവിടെ അവസാനിക്കുകയാണ്. ലാ യന്ദുറുല്ലാഹു ഇലൈഹിം ബിർറഹ്മാ, പിന്നെ നമ്മുടെ ബിസിനസ്സിനെ തള്ളുന്നത് അല്ലാഹുവല്ല, പിന്നെ നമ്മുടെ കച്ചവടത്തുയർത്തുന്നത് അല്ലാഹുവല്ല, പിന്നെ നമ്മുടെ വാഹനങ്ങൾക്ക് നല്ല ട്രിപ്പ് തരുന്നത് അല്ലാഹുവല്ല, അത് ഹറാമിന്റെ ഭക്ഷണം കഴിച്ചാൽ ഹറാമിന്റെ വെള്ളം കുടിച്ചാൽ നിങ്ങളറിയാതെ നിങ്ങളെ ശരീരത്തിന്റെ രക്തക്കുഴലിലൂടെ പിശാജ് നിങ്ങൾ അകത്തേക്ക് കയറുന്നതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാണ്, അതുകൊണ്ട് തീർത്ഥം ഹറാമിൽ നിന്ന് പിന്തിരിയുക. അങ്ങനെ ഒരു ഹറാമ കഴിച്ചാലാണ് ലാ യന്ദുറുല്ലാഹു ഇലൈഹിം ബിർറഹ്മാ,
പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ ഒരു സമാധാനം ഉണ്ടാകൂല, പറയാൻ പറ്റോ എന്ന് എനിക്കറിയൂല. എന്നാലും എന്നെ കൊണ്ട് പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ. നമ്മളൊരു വീട് വെക്കുമല്ലോ, ആ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടാ. കാരണം എന്താ? വീടിന്റെ പേരിൽ ഒരുപാട് പലിശ നമ്മളെടുക്കുന്നില്ലേ, ഒരുപാട് ലോണ് നമ്മളെടുക്കുന്നില്ലേ. പറയുന്ന ഉസ്താദിനോട് നമ്മൾ ആരും ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ പറയുകയില്ല, ഒരാളെ കുറ്റപ്പെടുത്താനും ഞാൻ വളർന്നിട്ടില്ല. പക്ഷേ ചിന്തിക്കുന്നവർക്ക് വേണ്ടി, ഈമാൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, എന്നും ഇങ്ങനെ നടന്നാ മതിയോ, എന്നും ഇങ്ങനെ നടന്നാ മതിയോ, എന്നും ഇങ്ങനെ നടന്നാ മതിയോ. ഒരു വാത് കേൾക്കുമ്പോ മനസ്സിലെ മാറ്റം വരുമ്പോ, ആ മാറ്റം വരുന്ന മനസ്സിലാണ് കൂട്ടുകാരായി മാറുള്ളത്. എത്ര വാത് പറഞ്ഞാലും ഞാൻ മാറൂല ഉസ്താദേ, എത്ര വാത് കേട്ടാലും ഞാൻ എന്റെ ജോലി തന്നെ എടുത്തുകൊണ്ടിരിക്കുമെന്ന ഉറച്ച തീരുമാനമാണെങ്കിൽ ആ കൽബിലേക്കില്ല എന്നറുന്ന അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാകൂല. പേടിയാകുന്ന റബ്ബേ, പലിശയെ കുറിച്ച് പറയുമ്പോ പേടിയാകുന്ന റബ്ബേ, ലോണിനെ കുറിച്ച് പറയുമ്പോ പേടിയാകുന്ന റബ്ബേ, ഇതെല്ലാം ഇത്ര ഗൗരവമായിരുന്നോ, ഇതെല്ലാം ഇത്ര അപകടകമായിരുന്നോ, പിന്നെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ അല്ലാഹു സന്തോഷം തരുന്നത്, പിന്നെ എങ്ങനെയാണ് ആ വീട്ടുകാരുടെ തലവേദന അല്ലാഹു മാറ്റിക്കൊടുക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ആ വീട്ടിൽ അല്ലാഹു സമാധാനം തരുന്നത്, പിന്നെ എങ്ങനെയാണ് ആ വീട്ടുകാർക്ക് അല്ലാഹു സന്തോഷങ്ങൾ നൽകുന്നത്. അല്ലാഹു ചെയ്യരുതെന്ന് പറഞ്ഞ പ്രവർത്തനം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അത് തെറ്റാണെന്നറിഞ്ഞിട്ട് മാറി നിൽക്കുന്നതിന് പകരമല്ല അത് പിന്തുടർന്ന് കഴിഞ്ഞാൽ മുത്തു റസൂലുള്ള പറയാനില്ല എന്നറുള്ളാഹു ഇലൈഹി ബിറഹ്മാ, ഞങ്ങളെ കാത്തുരക്ഷിക്കണം അല്ലാഹ്. ചെറുപ്പക്കാരാ, വീടിന്റെ മുകളിൽ ലോണുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അടച്ചു തീർത്ത് പലിശയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ചെറുപ്പക്കാരാ, പലിശ എന്ന ഏറ്റവും ഭയാനകമായ നരകത്തിൽ നിന്നുള്ള സമ്പത്തിൽ നിന്ന്, നരകത്തിൽ നിന്നുള്ള സമ്പത്തിൽ നിന്ന്, നരകത്തിൽ നിന്നുള്ള സമ്പത്തിൽ നിന്ന് നമ്മുടെ ഭാര്യയെ രക്ഷപ്പെടുത്തണം. ചെറുപ്പക്കാരാ, മഴ പെയ്യുമ്പോ മഴത്തുള്ളി കൊള്ളാതെ നമ്മൾ നമ്മുടെ കൂരയിൽ ഇരിക്കുന്നുണ്ടല്ലോ, എന്തോരം നല്ല സൗന്ദര്യമുള്ള ഭവനമാ. പക്ഷേ ആ ഭവനം മുഴുവൻ പലിശയിലാണ്, ആ വീട് നിറയെ പലിശയിലാണ്. ചിന്തിക്കണം കൂട്ടുകാരാ, അവിടെ അല്ലാഹു നമുക്ക് ബർക്കത്ത് തരൂല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹറാമാണെന്ന് തിരിച്ചറിയുമ്പോ റബ്ബേ പറ്റിപ്പോയി, റബ്ബേ കടബാധ്യത കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബേ, വിഷലാപമെന്ന് കരുതിയിട്ട് ചെയ്തു പോയതാണ് റബ്ബേ, നിവർത്തിയില്ലാതെ എടുത്തു പോയതാണ് റബ്ബേ, നിവർത്തിയില്ലാതെ ലോൺ എടുത്തു പോയതാണ് റബ്ബേ. വരാൻ പോകുന്ന റമദാനിനെ മുൻനിർത്തി ഞാൻ നന്നാവുകയാണ്, റമദാനിൽ നന്നാവാമെന്ന് തീരുമാനിക്കല്ല ചെറുപ്പക്കാരാ. റമദാനിൽ ചെയ്യുന്ന നന്മകളെല്ലാം നമ്മുടെ വരവിലേക്ക് മാറ്റിവെക്കണം കൂട്ടുകാരാ. റമദാനിന്റെ മുന്നേ നന്നായി, റമദാനിന്റെ മുന്നേ മനസ്സ് നന്നാക്കി, റമദാനിന്റെ മുമ്പേ തൗബ ചെയ്തിട്ട് പരിശുദ്ധമായ റമദാനിലെ ഓരോ സെക്കൻഡുകളും നമ്മുടെ വരവിലേക്ക് മാറ്റിവെക്കാൻ, നമ്മുടെ വരവിലേക്ക് മാറ്റിവെക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം കൂട്ടുകാരെ. നേരെ മറിച്ച് റമദാനിന്റെ മുന്നെയൊന്ന് നന്നാവാതെ റമദാനിൽ നന്നാകുമ്പോ ആ നന്നാവൽ മുഴുവനും നമ്മളെ തെറ്റുപൊറിപ്പിക്കാനല്ലേ, കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്ത പാവങ്ങൾ പൊറിപ്പിക്കാനല്ലേ. പിന്നെ നമ്മുടെ നന്മയുടെ അക്കൗണ്ട് എവിടെയാ കൂട്ടുകാരാ? പിന്നെ നമുക്ക് വരവ് വേണ്ടേ? ഒരു ബിസിനസ് നടത്തുമ്പോ ആ ബിസിനസിന്റെ നമ്മൾ മുതൽ മുടക്കിറക്കുമല്ലോ, ആ മുതൽ ഇടക്ക് മുതൽ മുടക്കിയ സമ്പത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബിസിനസ്സിലെ ലാഭം വരവിലേക്ക് നീക്കി വെക്കുന്നത്. അതേ പ്രകാരം റമദാനിൽ ചെയ്യുന്ന സുഹൃതങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ വരവിലേക്ക് നീക്കി വെക്കാനേ. അങ്ങനെയുള്ള നല്ല മനസ്സോടുകൂടി ഇബാദത്ത് ചെയ്യണോ, അതിന്റെ മുമ്പേ റബ്ബിലേക്ക് നമുക്ക് മടങ്ങാം. ലക്ഷക്കണക്കിനാൾ
ഞങ്ങൾ കൈകൾ ഉയർത്തുകയാളെ ഒന്ന് കൈയുയർത്തിയൊരു മൂന്ന് വട്ടം മാമി പറഞ്ഞേ. ചെയ്തു പോയ ചെറുതും വലതും രഹസ്യവും പരസ്യവും കഴിച്ചതും കുടിച്ചതും ചെയ്തതും പ്രവർത്തിച്ചതും കണ്ണുകൊണ്ട് കണ്ടതും മനസ്സുകൊണ്ട് ചിന്തിച്ചതും അവയവങ്ങളെ കൊണ്ട് ചെയ്തു പോയ എല്ലാ പാപഭാരങ്ങളെ എല്ലാ പാപഭാരങ്ങളെ ഞങ്ങൾക്ക് പൊറുക്കണം അല്ലാ. ആമീൻ പറയൂ മുഅ്മിനീങ്ങളെ. ഞങ്ങൾക്ക് പൊറുക്കണം അല്ലാ, ഞങ്ങൾക്ക് പൊറുക്കണം അല്ലാ, ഞങ്ങൾക്ക് പൊറുക്കണം അല്ലാ, ഞങ്ങൾക്ക് മാപ്പ് തരണേ റഹ്മാനേ. റമദാൻ ഒരിക്കലും റമദാൻ പാപങ്ങളെ പൊറുപ്പിക്കാനുള്ള മാസമാണ്. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ റമദാനിൽ ചെയ്യുന്ന സുഹൃത്തുക്കൾ പാപങ്ങൾ മാത്രം പൊറുപ്പിക്കാൻ വേണ്ടിയാവരുത്. വരവിലേക്ക് എന്തെങ്കിലും നീക്കി വെക്കണം, അതിന്റെ മുമ്പ് തന്നെ പാപങ്ങൾ പൊറുപ്പിക്കാം. അതിനുള്ള നല്ല മജ്‌ലിസാണ് നമ്മുടെ മജ്‌ലിസുകൾ. അള്ളാഹു ഇജാബത്ത് തന്ന് നമ്മെ കബൂലാക്കട്ടെ. നിങ്ങളൊരു ഷാറിൽ പറയണില്ലേ, അല്ലാഹു ഇജാബത്ത് തന്ന് നമ്മെ കബൂലാക്കട്ടെ. അല്ലാഹുവേ നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ, നീ ഇജാബത്ത് തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. അപ്പോ പറഞ്ഞു വരുന്നത് ഇനി ഒരു ഹദീസും മാത്രമേ പറയുന്നുള്ളൂ, ഒരു ഹദീസും മാത്രമേ ഇൻഷാല്ലാ പറയുന്നുള്ളൂ. ഒന്നാമത് നല്ല ജലദോഷം പിടിച്ചിട്ട് സൗണ്ട് വളരെ കുറവാണ്, അപ്പൊ ഉള്ള എനർജി വെച്ചിട്ട് ഉള്ള സൗണ്ട് വെച്ചിട്ടാണ് പറയുന്നത്. നാളെയും മറ്റന്നാളൊക്കെ പറയണല്ലോ, അത് ഇൻഷാല്ലാ വളരെ കുറച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു ഹദീസ് മാത്രം വിശദീകരിച്ച് ഇൻഷാല്ലാ നടത്തും. അപ്പൊ ഒന്നാമത്തത്, ഒരു ഹറാമ് കലർന്നാൽ ഇതോടുകൂടെ നമ്മൾ തീരുമാനിക്കണം, റബ്ബെ എന്ത് തന്നെ വന്നാലും വേണ്ടിയില്ല, ലാഭൊന്നും നോക്കണില്ല, പട്ടിണി കിടന്നാലും വേണ്ടിയില്ല, നീ പൊരുത്തപ്പെടാത്ത രൂപത്തിൽ ഒരു സമ്പത്ത് ഇനി ഇനി കഴിഞ്ഞത് പോട്ടെ, കഴിഞ്ഞത് പോട്ടെ, ഇനി ഇനി എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കാം, തീരുമാനിക്കാം. ഞാനിപ്പോ ഇന്ന് ഒഴിഞ്ഞ പോന്റെ പാർട്ണർ ബന്ധം പറയാം, ഓനെ മനസ്സ് അങ്ങനെ ആലോചിക്കരുത്. പാർട്ണറെയും നമ്മൾ നന്മയിലേക്ക് പറഞ്ഞു കൊണ്ടുവരിക. നമ്മൾ അങ്ങനെയാണ് എന്നല്ല പറയുന്നത്, പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധയോടെ ചെയ്യണം. ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ആണെങ്കിൽ കിലോമീറ്ററുകൾക്കനുസരിച്ച് കൃത്യമായി ഇത്ര ടാക്സി ഇത്ര കാശ് വാങ്ങുക എന്നതുണ്ടാവും. ഒരിക്കലും ഈ നാട്ടുകാരനല്ലാത്ത ഒരാളാണ് നമ്മുടെ വാഹനത്തിൽ കയറിയതെങ്കിൽ നമ്മുടെ കുളുസു ഓനെ പറ്റിക്കാലോ അങ്ങനെയാവരുത്. അവനും നാട്ടുകാരനാണെങ്കിലും നാട്ടിന്റെ പുറത്തുള്ള ആളാണെങ്കിലും എല്ലാവരോടും പറയേണ്ടത് ഒരേ റൈറ്റാണ്, ഒരേ റൈറ്റ്. വാഹനത്തിൽ എങ്ങനെയെങ്കിലും ട്രിപ്പ് ഉണ്ടാക്കാൻ മതി. ചില ആളുകളുണ്ട് വാഹനത്തിന് ഡീസൽ അടിക്കും, ടാക്സിക്കാരൊക്കെ ചിലരിട്ടോ, എല്ലാവരും അങ്ങനെയല്ല. അള്ളാഹു നമ്മുടെ ഡ്രൈവർമാർക്കൊക്കെ ഉള്ള ബർക്കത്ത് കൊടുക്കട്ടെ. എല്ലാ വാഹനത്തിലുള്ള ബർക്കത്ത് കൊടുക്കട്ടെ. ടാക്സി ഓടിക്കുമ്പോ ഇപ്പോ മാഹി പോലത്തെ സ്ഥലത്ത് നിന്നൊക്കെ നല്ല കുറഞ്ഞ വിലക്ക് നമുക്ക് എണ്ണ കിട്ടും അല്ലേ, എന്നിട്ട് നമ്മള് ടാങ്ക് ഫുള്ളാകും, എന്നിട്ട് മുതലാളിയുടെ മുമ്പില് അമ്പടാ മറ്റൊരു ടാക്സിന്റെ ബില്ല് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, മറ്റൊരു ബില്ല് മുതലാളിയുടെ മുന്നില് വാഹനത്തിൽ അടിച്ച ഡീസല്, എന്നിട്ട് അടുക്കാണകൾ പറയും ഒരു 10 രൂപ കൂടുതൽ തരാം, ഒന്ന് കുറച്ചിട്ടോ, ഒന്ന് കൂട്ടിയിട്ടോ ബില്ലില്, എന്നിട്ട് ബില്ലില് കൂട്ടിയിടും. സാധാരണ മുതലാളിന്റെ അടുക്കൽ നമ്മൾ ബില്ല് കാണിക്കുമ്പോ 1500 അല്ലേ. ചില ആളുകൾ എല്ലാരെയല്ല, ചില ആളുകൾ അങ്ങനെ നമ്മൾ എങ്ങോട്ടുണ്ടാക്കണം. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഏത് മേഖലയിലാണെങ്കിലും അങ്ങനെ ഹറാമ് കലർന്നിട്ട് നമ്മുടെ സമ്പത്ത് കൂട്ടരുത്. ഹറാമ് കലർന്നിട്ട് അങ്ങനെ കൂട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ടാമതായി പറയുകയാണ്, അള്ളാഹു അവന്റെ കാര്യം മൈൻഡ് ചെയ്യൂല, പരലോകത്ത് വച്ച് എന്തേ അടുത്ത തന്നെ റബ്ബ് വിളിക്കുമല്ലോ. നമ്മുടെ കൂട്ടുകാരെയെല്ലാം അള്ളാഹു വിളിച്ച് പരലോകത്ത് രക്ഷപ്പെടുത്തുമ്പോ അള്ളാഹുവേ ഞാൻ അവന്റെ കൂടെ പ്രവർത്തിച്ചവനാണ്, ഞാൻ അവന്റെ കൂടെ ഇബാദത്ത് ചെയ്തവനാണ്, അവനും ഞാനും ഒരുമിച്ച് സുഹൃതങ്ങൾ ചെയ്തവനാണ്, അവനെ റബ്ബ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി, അടുത്തത് എന്നയാകുമല്ലോ, അടുത്തത് എന്നയാകുമല്ലോ എന്ന് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് റബ്ബ് അവനെ മൈൻഡ് ചെയ്യൂല. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബേ
ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ, ഞങ്ങൾക്ക് കാവല് നൽകണേ റഹ്മാനെ, ഞങ്ങളെ കാക്കണം അല്ലാഹ്. ഹറാമ കഴിക്കുന്നവർക്ക് മൂന്നാമതായി അല്ലാഹു നൽകുന്ന ശിക്ഷ എന്തെന്നറിയോ? വലാ യുസക്കീഹിം, അവരെ അല്ലാഹു നന്നാക്കി എടുക്കൂല, അവരെ അല്ലാഹു സംസ്കരിച്ചെടുക്കൂല, അവരെ നന്നാവാൻ ഇബ്ലീസ് സമ്മതിക്കൂല. കാരണം രക്തം മുഴുവനും ഹറാമ കലർന്നിട്ടുണ്ട്, ശരീരം മുഴുവനും ഹറാമ കലർന്നിട്ടുണ്ട്. ഹറാമ കലർന്നു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താൻ പിന്നെ പ്രയാസമാണ്. പിശാചി രക്തത്തിൽ കലർന്നാൽ പിശാചിനെ പുറത്താകാൻ കുറച്ച പ്രശ്നമാണ്. ഏത് പിശാചനയും പുറത്തേക്ക് തള്ളാമല്ലോ. രക്തത്തിൽ കലർന്ന പിശാചനെ പുറത്തേക്ക് തള്ളണമെങ്കിൽ കുറച്ച് പണിയാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെ ഹറാമിലൂടെയോ അല്ലാഹു പൊരുത്തപ്പെടാത്ത രൂപത്തിലൂടെയോ വല്ല ഭക്ഷണ പാനീയ സമ്പത്ത് നമ്മളെ നേടിയെടുത്തു കഴിഞ്ഞാ രക്തത്തിൽ ഹറാമ കലർന്ന അവരെ പിന്നെ നന്നാക്കാൻ വലിയ പ്രയാസമാണ്. നാലാമതായി മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലഹും അദാബുൽ അലീ, വലഹും അദാബുൽ അലീ. അവർക്കാണ് സുഹാബ, അവർക്കാണ് സുഹാബ, അലീമായ ഭയാനകമായ അദാബ് അവരെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് നബിയേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഒരു ദിവസം മഹാനായ ജാബിർ റളിയല്ലാഹുവിന്റെ മുത്തു നബിയുടെ മുമ്പ് വന്നിട്ട് പറയുകയാണ്, നബിയേ ഒരു യാത്രക്കാരനായ കൂട്ടുകാരൻ തങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നബിയേ. യാത്രക്കടയിൽ മദീനയിലെ മസ്ജിദ് നബവി സന്ദർശിക്കാൻ കയറിയ ഒരു പ്രിയപ്പെട്ട യാത്രക്കാരനായ സ്വഹാബി. ആ യാത്രക്കാരൻ കടന്നു വന്ന സമയത്ത് മുത്തു നബിയോട് ആ യാത്രക്കാരൻ പറയുന്നു, തങ്ങളെ യാത്രക്കാരന്റെ ദുആക്ക് ഇജാബത്തുണ്ട് എന്നല്ലേ, യാത്രക്കാരന്റെ പ്രാർത്ഥനക്ക് മുസാഫിറിന്റെ പ്രാർത്ഥനക്ക് ഇജാബത്തുണ്ട് എന്നല്ലേ. ഞാൻ വലിയൊരു പ്രതിസന്ധിയിലാണ് നബിയേ, ഞാൻ വലിയൊരു പ്രയാസത്തിലാണ് തങ്ങളെ, ഞാൻ വലിയൊരു പ്രയാസത്തിലാ, ഞാൻ ഒരുപാട് ഒരുപാട് ദുആ ചെയ്തു പോയി നബിയേ, പിന്നെ എന്തേ, ഞാൻ യാത്രക്കാരനായിട്ട് പോലും എന്റെ പ്രയാസങ്ങളുള്ള മാറ്റിത്തരാത്തതെന്തേ, ഞാൻ എന്ന് യാത്ര വന്നത് എന്തിനെന്നറിയോ? യാത്രക്കാരൻ ദുആ ചെയ്താൽ അല്ലാഹു ഇജാബത്ത് കൊടുക്കുമല്ലോ. അങ്ങനെയെങ്കിലും എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കട്ടെ നബിയേ, അങ്ങനെയെങ്കിലും എന്റെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യട്ടെ നബിയേ എന്ന് കരുതിയിട്ട് യാത്ര തിരിച്ചിറങ്ങിയതാ. എന്നിട്ട് പോലും എന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം തന്നില്ല തങ്ങളെ. പ്രിയപ്പെട്ടവരോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാത്രക്കാരന്റെ പ്രാർത്ഥനക്ക് ഇജാബത്തുണ്ട് എന്നത് ശരിയാ, പക്ഷേ നിന്റെ പ്രാർത്ഥനക്ക് ഇജാബത്ത് തരാതെ അല്ലാഹു നിന്നെ തടഞ്ഞു വെക്കാ. കാരണം എന്താ? യാത്രയിൽ കഴിച്ചു പോയ ഭക്ഷണം മുഴുവനും ഹറാമായ ഭക്ഷണമായിരുന്നു മോനെ. യാത്രക്കടയിൽ നിനക്ക് ഇജാബത്ത് കിട്ടാൻ വേണ്ടി യാത്ര ചെയ്തുവല്ലോ. യാത്രക്കാരന്റെ പ്രാർത്ഥനക്ക് ഇജാബത്ത് കിട്ടുമെന്ന് കേട്ടപ്പനെ യാത്ര ചെയ്തുവല്ലോ. പക്ഷേ അവിടെ യം മലക്കുകൾ വന്ന് നിന്റെ പ്രാർത്ഥനക്ക് തടയിടാൻ കാരണം എന്താണ്? യാത്ര ചെയ്യുമ്പോ ശ്രദ്ധിക്കണം കൂട്ടുകാരാ, എവിടെന്നെങ്കിലും നമ്മളെ ഭക്ഷണം കഴിച്ചാൽ പോരാ, യാത്രക്കടയിൽ കിട്ടുന്ന ഭക്ഷണം നമ്മളെ കഴിക്കുമല്ലോ. അവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ടവനാണ് വിശ്വാസി, അവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ടവനാണ് വിശ്വാസി. ഇത് ഏത് ഭക്ഷണമായിരിക്കാം, ഇത് എവിടെന്ന് കൊണ്ടുവന്നതായിരിക്കാം, ഏത് ഭക്ഷണം കിട്ടുമ്പോഴും വയറ് നിറഞ്ഞാൽ മതിയെന്ന് ചിന്ത മാറ്റി വെക്കുക. എത്രയോ പ്രിയപ്പെട്ടവരുടെ കടകളിലുള്ള റോഡ് സൈഡുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരില്ലേ, നിന്ന് വെള്ളം കുടിക്കുന്നവരില്ലേ, കന്നുകാലികളെ പോലെ നിന്ന് ഭക്ഷണം കഴിക്കുന്നവര്, നിന്ന് വെള്ളം കുടിക്കുന്നവര്, ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ ഒരു മര്യാദ അല്ലാഹുവിന്റെ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അതെല്ലാം കവിയായ ഒരു വിശ്വാസിക്ക് പറഞ്ഞ അടയാളങ്ങളാണ്. അതെല്ലാം ശക്തമായി
ശക്തവാനായ ഒരു വിശ്വാസിക്ക് പറഞ്ഞ അടയാളങ്ങളാ. ശക്തവാനായ വിശ്വാസി എന്ന് പറഞ്ഞാലാരാ? നല്ല ആരോഗ്യമുള്ളവൻ, നല്ല തണ്ടും തടിയുമുള്ളവൻ, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ വിശ്വാസി ഏത് സമയത്തും റബ്ബിലേക്ക് ദുആ ചെയ്താലുള്ള ഉത്തരം കൊടുക്കും. അങ്ങനെ ഉത്തരം കൊടുക്കണമെങ്കിൽ പ്രധാനമായ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണോ, നമ്മൾ കഴിക്കുന്ന വെള്ളോ, നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്തുകൾ മുഴുവനും അല്ലാഹുവിന്റെ പൊരുത്തത്തിലുള്ളതാവണമെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇന്ന് പറഞ്ഞതിന്റെ ആകെ പൊരുൾ. നമ്മുടെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. നമ്മുടെ സമ്പത്തുകൾ മുഴുവനും അല്ലാഹുവിന്റെ ഇഷ്ടത്തിലാക്കി തരട്ടെ. വല്ല പാകപ്പിഴവുകളും എവിടെയെങ്കിലും ഞാനടക്കമുള്ള നമുക്ക് എവിടെയെങ്കിലും സംഭവിച്ചിട്ട്, മനുഷ്യനല്ലേ, തെറ്റുകൾ സംഭവിക്കാതിരിക്കൂലല്ലോ. മനുഷ്യനല്ലേ, പാകപ്പിഴവുകൾ സംഭവിക്കാതിരിക്കൂലല്ലോ. മനുഷ്യനാണ്, അതിനല്ലേ മനുഷ്യൻ എന്ന് പറയുന്നത്. ഇൻസാൻ, മറവി സംഭവിക്കും, തെറ്റുകൾ സംഭവിക്കും. ഒരു തെറ്റ് സംഭവിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് ചാടിക്കളിക്കരുത്. മനുഷ്യനാണോ തെറ്റ് സംഭവിക്കും? അമ്പിയാക്കന്മാരെ മൗലിയാക്കന്മാരൊക്കെല്ലേ, അമ്പിയാക്കന്മാരൊക്കെല്ലേ തെറ്റില്ലെന്ന് മുക്തരായവര്? നമ്മള് മനുഷ്യരല്ലേ, എത്ര നന്നായി ജീവിച്ചാലും ഇബിലീസിന് ഒരു സെക്കൻഡ് മതി, ഇബിലീസിന് ഒരു സെക്കൻഡ് മതി. അപ്പോ നമ്മൾ പറയും, ഉസ്താദേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്താ റബ്ബ് എന്നെ പിടിക്കാത്തത്? നമ്മൾ കരുതും ആ ഇത് ചെയ്യണമെന്നും തെറ്റല്ല, അതല്ലെങ്കിൽ ഞാൻ ഒരുപാട് തെറ്റിലൂടെയാണ് ഞാൻ സമ്പത്ത് ഉണ്ടാക്കുന്നത്, എന്നിട്ട് പോലും അല്ലാഹു ഓരോ ദിവസം അടിക്കടിക്കടിക്ക് ഇങ്ങനെ നമുക്ക് വർദ്ധനവ് തരികയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ മോലേരെ ഓൻ അല്ലാഹു കുടിച്ചേ, ഓൻ തെറ്റിലൂടെ ഹറാമിലൂടെ കാശുണ്ടാക്കിയിട്ട് ഓൻ അല്ലാഹു ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കല്ലേ, ഓരോ ദിവസവും ഉയർത്തിക്കൊണ്ടിരിക്കല്ലേ. അങ്ങനെ ഉയർത്തുമെന്ന മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങളെ മീൻ പിടിക്കുമ്പോ എങ്ങനെയാ? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയണേ, മീൻ പിടിക്കുമ്പോ എങ്ങനെയാ? മീൻ പിടിക്കുമ്പോ നമ്മളിപ്പോ സാധാരണ വലയെറിഞ്ഞിട്ട് കടവത്തുനിന്ന് മീൻ പിടിക്കലാണ് അല്ലെ. അള്ളാഹു എല്ലാ ബോട്ടുകാർക്കും എല്ലാ മീൻ കച്ചവടക്കാർക്കും മുക്കുവാന്മാർക്കും അള്ളാഹു നല്ല ബർക്കത്ത് കൊടുക്കട്ടെ, നല്ല ബർക്കത്ത് അള്ളാഹു കൊടുക്കട്ടെ, നല്ല ബർക്കത്ത്. അപ്പോ സാധാരണ നമ്മള് മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടല്ലാം ഉദാഹരണം പറയണേ നോക്കിയങ്ങള്, നമ്മൾ ചില ആളുകൾ വിചാരിച്ചു നമ്മൾ തെറ്റ് ചെയ്തിട്ടും അള്ളാഹു എന്നെ ഉയർത്തിക്കൊണ്ടിരിക്കാണല്ലോ, ആ അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, മാഷാല്ലാ അങ്ങനെ പറഞ്ഞിരിക്കണ്ട. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണേ, ചൂണ്ടൽ പിടിക്കുന്ന സമയത്ത് ഇരയെ പിടിക്കാൻ വേണ്ടി നമ്മൾ ചൂണ്ടൽ എറിയുമ്പോ ഇരയൊന്ന് കൊളുത്തു, ഇരയൊന്ന് കൊളുത്ത ഉടനെ വലിച്ചളിയ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വലി വലിച്ച എന്താവും? ഇരയും പോവും കൊളത്തും ഇങ്ങോട്ട് പോരും, അതുണ്ടാവുള്ളൂ. നേരെ മറിച്ചിട്ട് ഇര വന്നിട്ട് കുളത്തിലെങ്ങാനും കുടിച്ചാലേ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടി ഇങ്ങനെ അയച്ചിട്ട് കൊടുക്കും, ആ പിടിക്കട പിടിക്കട. അപ്പൊ എന്ത് ചെയ്യും? ഒന്നുകൂടി വന്ന് കൊത്തും, ഇര വന്നു കണ്ട് ഒന്നുകൂടി കൊത്തും, കൊത്തി ഇങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ടാ ഒറ്റ വലിയാണ് വലിയ, അപ്പളാ ഇരയെ കിട്ടാം, അപ്പളാ മീൻ കിട്ടാം അല്ലേ. അങ്ങനെ തന്നെയല്ലേ, അങ്ങനെയാണ് ഇതൊക്കെ നമ്മളിവിടുന്ന പഠിച്ചത്, അങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തിൽ നമ്മളും കുറെ പിടിക്കാൻ പോയതല്ലേ. നമ്മൾ മീൻ പിടിക്കുമ്പോ മീൻ വന്നിട്ട് കുളത്തിന സമയത്ത് ഒരൊറ്റ വല വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പോരുന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് കുളത്തിൽ നിറഞ്ഞ നമ്മൾ ഇര കുളത്തിൽ നിറഞ്ഞ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ ലൂസാക്കി കൊടുക്കും, ആ വാ 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 മോനെ വാ മോനെ. ശരിക്കണ്ട് പിടിക്കുമ്പോഴാണ് ഒരൊറ്റ വല. ഇതേ പ്രകാരമാണ് മനുഷ്യ നമ്മുടെ സമ്പത്തിനെ അള്ളാഹു പിടികൂടുന്നതെന്ന് മഹാനായ ഇമാം ഖസ്വാലി റളിയല്ലാഹു അൻഹു പറയാ. ഹറാമിലൂടെ സമ്പാദിച്ച സമ്പത്തുകളെ, ഹറാമിലൂടെ സമ്പാദിച്ച സമ്പാദകൾ, നീ സമ്പാദിക്ക്, നീ എത്രത്തോളം ഉണ്ടാക്കുന്ന കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരക്ക് വലയെറിഞ്ഞു കൊടുക്കുന്നത് പോലെ അള്ളാഹു നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വല വീശി തരികയാണ്, അള്ളാഹു നമ്മുടെ മുമ്പിൽ ചൂണ്ടയിട്ട് തരികയാണ്. അവസാനം ഒരു പിടുത്തം, ആ പിടുത്തത്തിൽ ഒരു വലി. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ, ഞങ്ങൾക്ക് കാവലി നൽകണേ അല്ലാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ സംഭവം പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന സഹാബാ ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറയുന്നത് മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു. മദീനയിൽ ചെന്നാൽ കാണാമല്ലോ മസ്റഅത്തു സൽമാൻ എന്ന തോട്ടം കാണാമല്ലോ, ഈ പവിത്രമായ മജ്‌ലിസിൽ ഇരിക്കുന്നവരെ
മദീന കണ്ടവരല്ലേ പലരും, മദീനത്ത് പോയവരല്ലേ പലരും, വീണ്ടും വീണ്ടും മദീനത്ത് പോവണം, മക്കത്ത് പോവണമെന്ന ഞങ്ങൾക്ക് തൗഫീഖ് നൽക റബ്ബേ. ആ മദീനയും മക്കയും ഫലതപണയായി കാണാ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ. മദീന കാണണമെന്ന ലക്ഷ്യം വെച്ചിട്ടൊരു മൂന്ന് സ്വലാത്ത് എന്റെ മുഅ്മിനീങ്ങൾ ഒന്ന് നല്ല ശബ്ദത്തിൽ ചൊല്ലിയേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. എല്ലാവരും കൈ ചുംബിച്ചിട്ട് കണ്ണുമുഖമൊക്കെ തടവി. അല്ലാഹുവേ, ഈ കണ്ണുകളെ കൊണ്ട ഹബീബായ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണമല്ലാ, ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ റബ്ബേ, ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാ. ഇത് ഞാൻ വീണ്ടും വീണ്ടും മോദി പറയുന്നത് എന്തിനാണെന്നറിയോ? KL 14Q 81-24 ആ വാഹനം ഒന്ന് മാറ്റി പാർക്ക് ചെയ്ത് കൊടുക്കുക. KL 14Q 81-24 ഇൻഷാല്ലാ തടസ്സമില്ലാത്ത രൂപത്തിൽ ഇൻഷാല്ലാ ഒന്ന് മാറ്റി പാർക്ക് ചെയ്ത് കൊടുക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത് പറയുന്നത് മഹാനായ അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനായ സ്വഹാബിയാണല്ലോ മഹദിയായ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ. റബ്ബേ, ഞങ്ങളെ അറിവിന്ദിനാവിന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗം നൽക റബ്ബേ, സ്വർഗം നൽകണേ റഹ്മാനെ. സുരലോക സുവർഗത്തിൻ സുഗന്ധ പൂറാണിയാമേ സുന്ദരി മണി ബീവി ഫാത്തിമ റളിയല്ലാഹ്, അഴകിലും ആഴകായ സുറുമക്കൽ മീണിയാലേ സുരലിതാ സൂറാണി ഫാത്തിമത്തു സുഹ്റാ മണിമുത്ത് റസൂലിൻ്റെ പൂമോളല്ലേ ഫാത്തിമ ബീവി, അഴകിലോ അഴകായി മാറിയ ഫാത്തിമത്തു സുഹ്റാ.
അല്ലാഹുവേ ഞങ്ങളെ ഭാര്യമാരെ പാവങ്ങളാണ്, ഞങ്ങളെ ഉമ്മമാരെ പാവങ്ങളാണ്, സാധുക്കളാണ്, ഞങ്ങൾക്ക് വേണ്ടി വേദനകളും വിഷമങ്ങളും എല്ലാം മറച്ചു വെക്കുന്നവരാണ് അവര്. അവരുടെ ജീവിതം ആലോചിക്കുമ്പോ അത്ഭുതമല്ലേ, അവരുടെ ജീവിതം ആലോചിക്കുമ്പോ അത്ഭുതമല്ലേ. നമുക്ക് വേണ്ടി എല്ലാം സഹിക്കുകയാണ് അവര്. നമുക്ക് വേണ്ടി ഒന്നും ആരോടും പറയാതെ എല്ലാം 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 നമുക്ക് വേണ്ടി ഇക്കമാർക്ക് വേണ്ടി സഹിക്കുന്നവരാണ് നമ്മുടെ ഭാര്യമാർ. റബ്ബേ അവർക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാഹ്, നൽകണം അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ച് വക്ത് നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യുമ്പോ നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. പലരും ഇത് ആർക്കും ഓർക്കാറില്ലല്ലോ, പലരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പലപ്പോഴും ഭാര്യമാർക്ക് വേണ്ടി ദുആ ചെയ്തത് ചരിത്രത്തിൽ കാണാ. മുത്തുനബി നമുക്കൊരു മാതൃകയാവട്ടെ. പലപ്പോഴും നമ്മളെ മറന്നുപോയ ജന്മങ്ങളല്ലേ അവരെ, പലപ്പോഴും നമ്മളെ മാറ്റിവെക്കപ്പെടുന്ന ജന്മങ്ങളല്ലേ അവരെ. എന്തേ ഒരു ഭർത്താവിന്റെ പ്രാർത്ഥന ഭാര്യയ്ക്ക് കിട്ടിയാൽ എന്തൊരു വലിയ മഹത്വമാണെന്നറിയോ? ഇത് ഉസ്താദ് പെണ്ണുങ്ങളെ സോപ്പിടാൻ വേണ്ടി പറയുകയാണെന്ന് നിങ്ങൾ പറയണ്ട. അങ്ങനെ പറഞ്ഞാലും ഒരു പ്രശ്നമില്ലാത്തവനാണ് ഞാൻ. പക്ഷേ മുത്തുനബിയുടെ ഹദീസുകൾ നമ്മളെ പരിശോധിച്ചു നോക്കുമ്പോ ഖദീജ ബീവിക്ക് വേണ്ടി മുത്തുനബി കരഞ്ഞത് എത്രയാ, ആയിഷ ബീവിക്ക് വേണ്ടി മുത്തുനബി കരഞ്ഞ ദുആ ചെയ്തത് എത്രയാ, അവിടുത്തെ ഭാര്യമാർക്ക് വേണ്ടി പുന്നാര ഹബീബ് കരഞ്ഞ ദുആ ചെയ്ത് എത്രയാ. പലപ്പോഴും പരലോകത്തെ കുറിച്ച് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുമ്പോ ജിബ്രീലിനോട് മുത്തുനബി പറയുന്ന ഒരു മറുപടിയുണ്ട്. ജിബ്രീലെ എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോ എന്റെ പാവപ്പെട്ട ഭാര്യമാരെ കൂടി രക്ഷപ്പെടുത്തണമെന്ന് പലപ്പോഴും മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. നരകത്തെ കുറിച്ച് പറയുമ്പോ ഭാര്യമാരെ മുമ്പിൽ വന്ന് മുത്തുനബി കരഞ്ഞത് ചരിത്രമല്ലേ. ഭാര്യമാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവനാണ് സ്വാലിഹായ ഭർത്താവെന്ന് നമ്മൾ മറക്കില്ലേ. അഞ്ച് വക്ത് നമസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ പെണ്ണിന് വേണ്ടി നിങ്ങളെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെറിയ രൂപത്തിലെങ്കിലും ഒന്ന് ദുആ ചെയ്യണേ. പെങ്ങളെ നിങ്ങളത് കേട്ട് സുഹിച്ചാൽ മാത്രം പോരാ, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണോ? നിങ്ങളെ പ്രിയപ്പെട്ട ഹിക്കമാർക്ക് വേണ്ടി ഏത് സമയത്തും ഏത് സമയത്തും നിങ്ങൾ ദുആ ചെയ്യണം. ആ ദുആകളിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു ദുആ ആണ് അസ്സലാമു അലൈക്കും വ സലാം. ഒന്ന് വീട്ടിൽ നിന്ന് വെളിയിൽ പോകുമ്പോ ഭാര്യയോടുള്ള സലാം പറഞ്ഞൂടെ? ഭർത്താവ് മനസ്സറിഞ്ഞിട്ടാണ് സലാം പറയുന്നതെങ്കിലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ സലാമതി കൂട്ടുകാരാ, ആ സലാമതി കൂട്ടുകാരാ, ആ സലാം മാത്രം മതി കൂട്ടുകാരാ. ആ സലാമിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഭാര്യയ്ക്ക് അവിടെ ഒന്നും സംഭവിക്കൂല. സലാമിന്റെ അർത്ഥം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ രക്ഷണനെ കൊണ്ടാവട്ടെ. ആരാ പറയുന്നത്? കൂടെ നിൽക്കുന്ന ഭർത്താവല്ലേ, നീയല് പോലെ കൂടെ നിൽക്കുന്ന ഭർത്താവല്ലേ. ഒരു ഭർത്താവ് മനസ്സറിഞ്ഞ് ഭാര്യയോടെ സലാം പറഞ്ഞാൽ പെണ്ണേ നിനക്ക് ആ സലാം മാത്രം മതി മോളെ, നിന്റെ ജീവിതം വന്ന രക്ഷപ്പെടുത്താ. നേരെ തിരിച്ചും അങ്ങനെയാണ്, ഭർത്താക്കന്മാരോട് തിരിച്ചും സലാം പറയുക, ഭർത്താക്കന്മാരുടെ സലാം വളരെ ആദരവോടെ മടക്കുക, വളരെ സന്തോഷത്തോടെ മടക്കുക. ഭർത്താക്കന്മാര് വീട്ടിലേക്ക് കയറി വരുമ്പോ കയറി വരുന്നതിന് മുമ്പേ സ്വീകരിക്കണം നമ്മളെ. ഭർത്താക്കന്മാര് സിറ്റ് ഔട്ടിൽ വന്ന് കാളിമ്പല്ലടിച്ച് സലാം പറയുമ്പോ അടുക്കളയിൽ നിന്ന് ജോലി തിരക്കിനിടയിൽ വാലൈക്കും ഇസ്ലാമിക്ക കേറിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള നവർ മൈൻഡ് ചെയ്തിട്ടുള്ള സലാം അടക്കലാവരുത്. എന്റെ ഇക്കയാണല്ലോ വന്നത് അല്ലാ, എന്റെ ഭർത്താവാണല്ലോ വന്നതല്ല അല്ലാഹു അല്ലാത്ത മറ്റൊരാളുടെ മുമ്പിൽ ഈ പ്രപഞ്ച ലോകത്ത് ആരുടെ മുമ്പിലെങ്കിലും നീ തലതായിത്തണമെങ്കിലേ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിലാണ് മോളെ നീ തലതായിത്തണ്ടെന്ന് പഠിപ്പിച്ച പരിശുദ്ധമാര ഇസ്ലാം. ഭർത്താക്കന്മാരെ ഫല നമ്മൾ മനസ്സിലാക്കണം പെങ്ങളേ.
ഭർത്താവിന്റെ തണലാണ് നാളെ റബ്ബ് നമുക്ക് പരലോകത്ത് തരുന്നത്. ഭർത്താവിന്റെ തണലാണ് നാളെ നമുക്ക് റബ്ബ് പരലോകത്ത് തരുന്നത്. ഭാര്യയുടെ തണലാണ് നാളെ നമുക്ക് പരലോകത്ത് തരുന്നത്. അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സംഭവം പറഞ്ഞിട്ടല്ല പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹാനായ സയ്യിദന അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. വഴിയിലൂടെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ വല്ലാത്ത വിശപ്പ് അനുഭവപ്പെടുകയാണ്, വല്ലാത്ത ദാഹം അനുഭവപ്പെടുകയാണ്, വല്ലാത്ത പ്രയാസം കൊണ്ട് ശരീരം ക്ഷീണിച്ചു പോയ അവസ്ഥയിലാണ്. ഒരു പ്രിയപ്പെട്ട യാചകൻ വന്നിട്ട് ചെറുപ്പക്കാരൻ വന്നൊരു യാത്രക്കാരൻ ആ വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഒരു യാത്രക്കാരൻ ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണല്ലോ വരുന്നത്, അലി റളിയല്ലാഹു അൻഹു ആണല്ലോ വരുന്നത്. ഈ രണ്ട് സ്വഹാബത്തിന് വേണ്ടി ആ യാത്രക്കാരൻ ഒരു കുട്ടി നിറയെ മാമ്പഴം കൊടുക്കുന്ന ഒരു പഴം കൊടുക്കുന്നു. പഴമേതായാലും ഭക്ഷണം കഴിക്കാനുള്ളൊരു പഴം എന്നാണ് അർത്ഥം പറയുന്നത്. ഈ പഴം കൊടുത്ത സമയത്ത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു അതിൽ നിന്നൊരു പങ്ക് കൈകളിൽ സ്വീകരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു സ്വീകരിക്കുകയാണ്. അല്ലാഹുവേ അത് സ്വീകരിച്ചുകൊണ്ട് ആ ഭക്ഷണവുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ യാത്രക്കടയിൽ ക്ഷീണം വന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അലി റളിയല്ലാഹു ക്ഷീണം മാറ്റാൻ വേണ്ടി വിശ്രമിക്കുകയാണ്. യാത്ര ചെയ്യുമ്പോ ക്ഷീണം വന്നാലും അപ്പ സ്റ്റോപ്പ് ചെയ്യണം. കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ കാസർഗോഡേക്ക് എത്താൻ 5 കിലോമീറ്ററുകളുള്ളൂ. ആ 5 കിലോമീറ്റർ നമുക്ക് അപകടം വരുത്തും. യാത്രക്കടയിൽ ക്ഷീണം വന്ന അപ്പ വാഹനം സൈഡാക്കണം, അതിൽ യാതൊരു സംശയവുമില്ല. അതല്ലാന്നെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് ഒരു ലെമൺ ടീ കുടിച്ചിട്ട്, അതല്ലെങ്കിൽ ഒരു ടീ കുടിച്ചിട്ട് ഇൻഷാല്ലാ, അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് മുഖക്കൊന്ന് കേകിയിട്ട് വേണം യാത്ര തുടങ്ങാൻ. ഉറക്കം വന്നാ പിന്നെ ഒരിക്കലും വാഹനം ഓടിക്കരുത്, ചെയ്യരുത്. ആ എത്താനായല്ലോ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും. ചില ആളുകളില്ലേ മൂത്രം ഒഴിക്കാൻ മുട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ 5 മിനിറ്റുള്ളൂ. ആ 5 മിനിറ്റ് മതി അപകടത്തിൽ വരുത്താൻ. മൂത്രം ഒഴുക്കാൻ മുട്ടി ഒരു സെക്കൻഡ് പോലും നിൽക്കരുത്, പോയി ഒഴിക്കുക. അങ്ങനെ ചെയ്യേണ്ടത് വളരെ വളരെ അപകടം പിടിക്കുന്ന കാര്യമാണ്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണതൊക്കെ. വാഹനത്തെ വാഹനം ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിലും അതല്ലെങ്കിൽ വേറെ ഏത് ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിലും മൂത്രം ഒഴിക്കാൻ വന്നോ എന്നാ അപ്പ പോയി മൂത്രം ഒഴിച്ചു പോരാ. അത് വളരെ ശ്രദ്ധിക്കണം. പിന്നീടാണ് അതിന്റെ ഗൗരവം, പിന്നീടാണ് നമ്മൾ അനുഭവിക്കുക. ഇപ്പൊ നല്ല ആരോഗ്യമില്ല സമയത്ത് ഒന്നും നമ്മൾ അറിയില്ല, ഏയ് അതൊക്കെ മൂലര് വെറുതെ പറയാം, അതൊന്നുമല്ല. ഇപ്പൊ നമ്മളതൊന്നും അറിയില്ല, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാൻ തുടങ്ങും. അപ്പൊ പറഞ്ഞു വരുന്നത് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോ യാത്ര ചെയ്യുമ്പോ ക്ഷീണം വന്നോ ഉടൻ വാഹനം ഒന്ന് സൈഡാക്കിയിട്ട്, സൈഡാക്കാൻ പറ്റുന്നോടത്ത് സൈഡാക്കണം, നോ പാർക്കിംഗ് കൊണ്ട് തന്നെ തള്ളരുത്, സൈഡാക്കാൻ പറ്റുന്നോട്ട് സൈഡാക്കുക. അവിടെ ചെന്നോട്ട് സൈഡാക്കിയിട്ട് ഒന്ന് ഉറക്കം ഒന്ന് കഴിഞ്ഞിട്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒന്ന് മുഖക്കൊന്ന് കഴുകിയിട്ട് അതല്ലെങ്കിൽ ഒരു കട്ടൻ ചായക്ക് കുടിച്ചിട്ട് പിന്നെ യാത്ര തുടരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രകൾ മുഴുവനും അങ്ങനെയാണ്. അനസ് റളിയല്ലാഹു അൻഹു യാത്രയുടെ അനുഭവങ്ങൾ ഒരുപാട് പറഞ്ഞു തരുന്നിടത്ത് കാണാൻ കഴിയും. ക്ഷീണം വന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ വാഹനം ആൾട്ട് ചെയ്യും, ഉടനെ വാഹനം ആൾട്ട് ചെയ്യും. ഒരിക്കെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഇബ്നു മുങ്കദ് റളിയല്ലാഹു അൻഹു തന്റെ ഒട്ടകയറ്റം ഇങ്ങനെ വരികയാണ്. അപ്പൊ വിളിച്ചു, മോനെ മഹാനരായ സുഹാബിയെ വിളിച്ചുകൊണ്ട് ഇവന് മുങ്കൽ തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല മോനെ ഇത് നിന്റെ വാഹനല്ലേ എന്ന് പറഞ്ഞ അന്നത്തെ വാഹനമുള്ള ഒട്ടകം, നീ നല്ലതുപോലെ നോക്കാറില്ലേ ഈ വാഹനത്തെ, നമ്മൾ ഓടിക്കുന്ന വാഹനമൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊണ്ടെടുക്കുക, ആഴ്ചയിൽ ഒരിക്കലൊന്ന് സർവീസ് ചെയ്യാം.
ഭക്ഷണത്തെ ഈ ഒട്ടകത്തിന് നല്ലതുപോലെ ഭക്ഷണം കൊടുക്കണം. നിന്റെ വാഹനത്തെ നീ സംരക്ഷിക്കണം. നിന്നെ സംരക്ഷിക്കാനുള്ളതാണ് വാഹനം. അതുകൊണ്ട് വാഹനത്തെ നീ സംരക്ഷിക്കണം. വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ മൊബൈൽ ഉപയോഗിക്കുക. അതേ പ്രകാരം ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുക. നിയമക്കുരുക്ക് നിയമങ്ങൾ തെറ്റിച്ചിട്ട് യാത്ര ചെയ്യുക. ഇതൊന്നും ഒരു കവിയായ മുമ്പിന് പറഞ്ഞ അടയാളല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ട്രാഫിക് നിയമം പറയാൻ വേണ്ടി സ്റ്റേജിൽ കയറി പറയേണ്ട. അതൊക്കെ സാന്ദർഭികമായിട്ട് വന്നപ്പോ ഞാൻ ഓർമ്മ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ട. ഇതൊക്കെ നമ്മളല്ലാതെ പിന്നെ ആര് ശ്രദ്ധിക്കാനാ? ഇതൊക്കെ നമ്മളല്ലാതെ പിന്നെ ആര് ശ്രദ്ധിക്കാനാ? ഇതൊക്കെ വാളിന്റെ സദസ്സെന്ന് പറയേണ്ട അവസ്ഥയിൽ വരെ എത്തിപ്പോ. വാഹനം ഓടിക്കുമ്പോ മൊബൈൽ ചെയ്യരുത്, കാൽ ചെയ്യരുത്. കാരണം ഇങ്ങനെ ചെയ്ത എന്താ അപകടം സംഭവിക്കും? വാളിന്റെ സദസ്സെന്ന് പറയേണ്ട അവസ്ഥയിൽ വരെ എത്തി. അള്ളാഹു നമുക്ക് വലിയ സലാമത്ത് തരട്ടെ. അള്ളാഹു നമുക്ക് വലിയ സലാമത്ത് തരട്ടെ. അപ്പൊ വാഹനത്തെ നിങ്ങൾ നല്ലതുപോലെ സംരക്ഷിക്കണം. അതൊക്കെ കഴുകി വൃത്തിയാക്കണം. എന്നാൽ വാഹനം നിങ്ങളെ സംരക്ഷിക്കും. മുത്തുനബി ഇബ്നു മുങ്കദർ തങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ യാത്രക്കിടയിൽ ക്ഷീണം വന്നപ്പോ അലി റളിയല്ലാഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണട്ടോ. സ്വപ്നം പറയാണ്, ഞങ്ങളെ സ്വപ്നത്തിൽ യാത്ര ചെയ്യാൻ യാത്ര ചെയ്ത് യാത്രക്കടയിൽ ക്ഷീണം വന്നപ്പോ ഞങ്ങൾ ഒരു മരച്ചുവട്ടിൽ ഉറങ്ങി. മരച്ചുവട്ടിൽ ഉറങ്ങി ഉറക്കത്തിൽ ഉണർന്നതിന് ശേഷം ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് റബ്ബേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വന്നിട്ട് ഞങ്ങളെ ഉറക്കിൽ നിന്ന് ഉണർത്തിയത്. പറയുന്നതാരാ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇന്നീ അറാ ഫീ കുല്ലി ലൈലത്തിൽ റസൂലില്ലാഹ്. ഒരു ദിവസം പോലും മുത്തുനബിയെ കാണാതെ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. ഒരു ദിവസം പോലും മുത്തുനബിയെ കാണാതെ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് കിടന്നുറങ്ങിയ പ്രവാചകനെ കിനാവിൽ കണ്ട് കിടന്നുറങ്ങിയ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് മുത്തുനബിയാണ്. മുത്തുനബി വന്നുകൊണ്ട് ഞങ്ങളുടെ തലയുടെ ഭാഗത്ത് ഞങ്ങൾ ആ യാത്രക്കാരനിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാങ്ങി വച്ച പഴങ്ങൾ ഉണ്ടായിരുന്നവല്ലോ. ആ പഴങ്ങൾ മുത്തുനബി എടുത്തങ്ങ് തട്ടി മാറ്റുകയാണ്. ഭക്ഷണത്തിന്റെ പാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്ന് ഉറക്കത്തിൽ വന്നതങ്ങ് തട്ടി മാറ്റുകയാണ്. എന്തിനാണ് നബിയെ നിങ്ങളത് തട്ടി മാറ്റിയത്? യാ റസൂലല്ലാഹ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയതാണ്. പട്ടിണിയാണ് ഞങ്ങളെ. യാത്രയിൽ ഞങ്ങൾക്ക് ആരും ഭക്ഷണം തന്നിട്ടില്ല. ഞങ്ങളെ കഴിക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് എന്തിനാണ് തങ്ങൾ അത് വന്ന് തട്ടി മാറ്റിയത്? ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലിയാര് തങ്ങളോട് സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നു, തങ്ങളെ നിങ്ങളെ മുമ്പിലേക്ക് ആ യാത്രക്കാരൻ കൊണ്ടുവന്ന ഭക്ഷണം ഏതെന്നറിയോ? അത് പൊരുത്തമില്ലാത്ത ഭക്ഷണമാണ് തങ്ങളെ. അത് പൊരുത്തമില്ലാത്ത ഭക്ഷണമാണ് തങ്ങളെ. യാത്രക്കടയിൽ നിന്ന് വിശപ്പ് സഹിച്ചാലെന്താ? ഒരു മണിക്കൂർ പട്ടിണി കിടന്നാലെന്താ? ഒരു ദിവസം പട്ടിണി കിടന്നാലെന്താ? പട്ടിണിയുള്ള നിന്റെ വയറിന്റെ കത്ത് ഹറാമ കൊണ്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതങ്ങളെ. എത്ര പട്ടിണി കിടന്നാലും ഒരു നാണയത്തത്തെ പോലെ ഹറാമ കലർന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് തീരുമാനിക്കൂ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ഹറാമായ രൂപത്തിലേക്ക് കൂട്ടുകാരെ സമ്പാദിക്കാൻ വേണ്ടി വിളിക്കുമ്പോ ഒന്നും സംഭവിക്കൂല, വരുന്നിടത്ത് വച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് തെറ്റായ ഫീൽഡിലേക്ക് കൂട്ടുകാർ നമുക്കല്ലാഹു തന്ന ആരോഗ്യം തെറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല കൂട്ടുകാരാ. പട്ടിണി കിടന്നാല് ഹറാമ കഴിക്കരുത്, പട്ടിണി കിടന്നാല് പലിശ കഴിക്കരുത്, പട്ടിണി കിടന്നാലും ഹറാമ കുടിക്കരുത്. അലി റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് മുത്തു റസൂല് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ വാള് ഞാൻ അവസാനിപ്പിക്കട്ടെ. എത്ര മാത്രം വലിയ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയമുള്ളത്! എത്ര വലിയ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ! ചിന്തിക്കണം മുമ്പിനെ. ചിന്തിച്ചുകൊണ്ട് നന്മയുള്ള വാക്കുകൾ പറഞ്ഞ് നന്മയുള്ള ചിന്തകൾ ചിന്തിച്ച് നന്മയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തോടെ ജീവിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തോടെ മരിക്കാം.
ഞങ്ങൾക്ക് തൗഫീഖ് തരണമല്ലാ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ആരെയും നമ്മൾ ചീത്ത പറയാൻ പോവണ്ട, ആരെയും നമ്മൾ കുറ്റം പറയാൻ പോവണ്ട, ഒരാളോട് നമ്മളെ പിണങ്ങിക്കഴിയണ്ട. ഇനി റമദാൻ അല്ലേ വരുന്നത്, സുഹൃത്തുക്കളുടെ മാസമായ പരിശുദ്ധ റമദാൻ. അല്ലാഹു വേണ്ട മാലാഖമാരെ ചിറകടിച്ച് വാനലോകത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ടെ. റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി മർഹബ പാടി, നമുക്ക് വേണ്ടി മർഹബ പാടുമ്പോ കൂട്ടുകാരാ മനസ്സുകൊണ്ട് ഒരുങ്ങി വാ മോനെ, മനസ്സുകൊണ്ട് ഒരുങ്ങി വാ മോളെ. ചെയ്തു പോയ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം നാഥനോട് പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കറഞ്ഞ റമദാനിനെ സ്വീകരിക്കാ. റജബ് നമ്മളിൽ നിന്ന് കഴിഞ്ഞില്ലേ, ഇനി ഒരു റജബ് വരുമ്പോ നമ്മളുണ്ടോ എന്ന് അറിയൂല്ല, ഇനി ഒരു ശഅബാൻ വരുമ്പോ നമ്മളുണ്ടോ എന്നറിയൂല്ല. നാളെ നന്നാവാ, അടുത്ത സദസ്സിൽ നന്നാവാ, നാളെ സുബ്ഹി മുതൽ നമസ്കാരം തുടങ്ങാ എന്ന ചിന്ത മാറ്റി വെച്ചിട്ട് ഒരു നല്ല മാർഗത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നയിച്ചിട്ട് ഒരാളോട് ഉറപ്പില്ലാത്ത മനസ്സോടെ, ഒരാളോട് വൈരാഗ്യമില്ലാത്ത മനസ്സോടെ, ഒരാളോട് വിദ്വേഷമില്ലാത്ത മനസ്സോടെ ഉറപ്പിലേക്ക് നമുക്കെടുക്കാ. വരാൻ പോകുന്ന റമദാനിനെ, വരാൻ പോകുന്ന റമദാനിനെ നല്ല മനസ്സോടെ സ്വീകരിക്കാ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. െ ഒരു 33 ഇസ്തിഗ്ഫാറിൽ നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് ആളുകൾ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും കമന്റിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. എവിടെ ചെന്നാല് ദുആ വസീത്തുമായി വരുന്ന പാവപ്പെട്ടവരെ, സാധേ വിഷമങ്ങളാണ്, പ്രതിസന്ധികളാണ്, പ്രയാസങ്ങളാണ്, കഷ്ടപ്പാടുകളാണ്, സങ്കടങ്ങളാണ്, ദുഃഖങ്ങളാ, ഓരോ വിഷമങ്ങളും കേൾക്കുമ്പോ എത്രമാത്രം വലിയ പ്രയാസങ്ങളാണ് ഓരോരുത്തര് പറയുന്നത്. റബ്ബേ, ഓൺലൈനിലൂടെ ജനലക്ഷങ്ങൾ ഞങ്ങളെ കൂടെ വന്നു കേട്ട് ആമീൻ പറയുകയാൽ ഈ പ്രിയപ്പെട്ട മുത്തുമുമിനീകൾ ആമീൻ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഇജാബത്ത് നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാവരും ഒരു 33 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അടുത്തേക്ക് വരിക. എല്ലാവരും ചെയറെടുത്തിട്ടൊന്ന് അടുത്തേക്ക് ഇരിക്കുക. ദൂരെയുള്ള കൂട്ടുകാരില്ല, മജ്ലിസിലേക്ക് ഇറങ്ങുക. 33 ഇസ്തിഗ്ഫാർ ചൊല്ലി വളരെ സന്തോഷത്തോടെ, വളരെ റാഹത്തോടെ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹ് ഇജാബത്തുള്ള മജ്ലിസായിട്ട്, ഇജാബത്തുള്ള മജ്ലിസായിട്ട് ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്ക് റബ്ബേ, ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്ക് റബ്ബേ, ഞങ്ങളെ മജ്ലിസിനെ നീ അനുഗ്രഹിക്ക് റബ്ബേ. ദൂരെയുള്ള മുഅ്മിനീങ്ങളെ എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കുക. ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടിരിക്കുക. നല്ല മനസ്സോടെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. 33 ഇസ്തിഗ്ഫാർ തുടങ്ങുകയാണ്. ജനലക്ഷങ്ങൾ നമ്മുടെ കൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടണം. റമദാനല്ലേ വരുന്നത്, പരിശുദ്ധ റമദാനല്ലേ വരുന്നത്. റമദാനിലേക്ക് നല്ല മനസ്സോടെ നമുക്കെടുക്കാം. ജോലി വേണം, ബിസിനസ്സിൽ ബറക്കത്ത് വേണം, കച്ചവടത്തിൽ ബറക്കത്ത് വേണം, വാഹനത്തിൽ ബറക്കത്ത് വേണം, വീട് വേണം, സ്ഥലം വേണം, വീട്ടിലേക്ക് വഴി വേണം, കിണറ്റിൽ കുഴൽക്കിണറിൽ വെള്ളം വേണം, കല്യാണം ശരിയാവണം, മക്കളുണ്ടാവണം, കുടുംബ പ്രശ്നത്തിൽ മാറ്റങ്ങൾ വേണം, സമാധാനം വേണം, അയൽവാസികളുള്ള പ്രശ്നങ്ങൾ മാറണം, നാട്ടുകാർക്കിടയിൽ ഐക്യം വേണം, പ്രവാസികൾക്ക് ബറക്കത്ത് വേണം. ഇങ്ങനെ തുടങ്ങി എത്ര വേദനകളാണ്,
എത്ര സങ്കടങ്ങളാണ് നമ്മളെ പറയാറുള്ളത്. എല്ലാ ഈ 33 ഇസ്തിഗ്ഫാറിന് മുന്നോട്ട് യജമാനനായ റബ്ബിലേക്ക് നമ്മളെ പറയാൻ പോവുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ ഏറ്റെടുത്തിട്ട്, ഞങ്ങളെ മജ്ലിസിന് ഇജാബത്ത് തന്നിട്ട് മഹാനായ കുത്തബുല്ലാൻ ശൈഖുനാ സിയം വലിയുള്ളാഹിൽ മടവൂർ കബുസല്ലാഹു സർറഫുൽ അസീസ് അവിടത്തെ അവിടത്തെ ഹദറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിനെ എത്തിച്ച് നൽകി അല്ലാഹ് അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് തരണമല്ലാഹ്, ഇജാബത്ത് തരണമല്ലാഹ്, ഇജാബത്ത് തരണേ അല്ലാഹ്.